വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, നെല്ലിക്ക അച്ചാർ. ഈസി ആയിട്ട് നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. നെല്ലിക്ക 1 കിലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി, കടുക്, കായം, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, വിനാഗിരി, കറിവേപ്പില, വെള്ളം, എണ്ണ. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു ചീന ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറെന്ന് പറയുമ്പോൾ എപ്പോഴും എണ്ണ ഇത്തിരി ആവശ്യമുള്ള കൂട്ടത്തിലാണിത്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകട്ടെ. ഈ നെല്ലിക്ക ഞാൻ പറഞ്ഞത് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ഉടനെ അത് വാരി നമ്മളൊരു തുണിയുടെ പുറത്ത് നിരത്തി വെച്ചിട്ട് ആ ഈർപ്പം വരഞ്ഞിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്, കുരുമാറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്കതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് ഞാൻ അത്യാവശ്യം ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് പൊട്ടി തന്നിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് 2 എണ്ണം അതുകൂടെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി അതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് മൂക്ക് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് പുറത്തിടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു പകുതിയോളം മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള അളവ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉടനെ ഇപ്പം 1 ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഇത് ജീരകപ്പൊടി, 1/2 ടീസ്പൂണാണ് ജീരകപ്പൊടി നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി എന്നിട്ട് 1/4 ടീസ്പൂണോളം നമുക്ക് മതി. ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടുന്നത് അച്ചാറിൻ്റെ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്ന സാധനമായിട്ടുള്ള കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മൾ വന്നിട്ട് ഏകദേശം 1 ടീസ്പൂണോളം നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇത് ചെയ്യാവുള്ളൂ. ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോ ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടുന്നത് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2 ടീസ്പൂൺ വിനാഗിരി അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഏകദേശം 1/4 ഗ്ലാസ് വരണം. ഞാനിതിപ്പോൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും ഒഴിക്കുന്നത് വളരെ കുറവാണ്. ഇതും നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ അച്ചാറ് നെല്ലിക്ക അച്ചാറാകുമ്പോൾ നല്ലതുപോലെ വേണമല്ലോ ഉപ്പൊക്കെ. ഇപ്പോൾ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവരും കണ്ടല്ലോ. ഈ ഒരു തിക്കിനെസ്സിലിരിക്കണം ഇതിൻ്റെ ബാറ്റർ വന്നിട്ട് നമുക്ക്. അപ്പം ഈ ഗ്രേവിക്കകത്തോട്ട് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചേക്കുന്ന കുരു നീക്കി നെല്ലിക്ക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്.
നെല്ലിക്കയുടെ ഗുണം എല്ലാവർക്കും അറിയാലോ, നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡായത്. ഇപ്പം നമുക്ക് ഈ സീസണിൽ നമുക്ക് ഒത്തിരി അത്യാവശ്യമാണ് വൈറ്റമിൻ സി. അപ്പം ഈ നെല്ലിക്ക അച്ചാർ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഇങ്ങനെ പുറത്ത് ഏകദേശം ഒരാഴ്ച കാലത്തോളം നമുക്കിത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടി തോനെ യൂസ് ചെയ്യേണ്ടുന്നവർക്കാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പുറത്ത് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ചും കൂടെ വിനാഗിരി, ഏകദേശം ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു മാസം വരെയും പുറത്ത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ നാടൻ നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.